ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നും ഡിവിഷൻ എന്നുള്ള ചാപ്റ്റർ തന്നെയാണ് പഠിക്കാനുള്ളത്. അതിൽ പേജ് നമ്പർ 133 റോമൻ ലെറ്റർ 5 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള ഭാഗത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ എ, ഈ 16 ÷ 4, 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 4 എന്ന് ആൻസർ കിട്ടി. ദെൻ 4 × 4 = അങ്ങനെയാണെങ്കിൽ 4 × 4 എത്ര ആയിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ 4 × 4 എത്ര ആയിരിക്കും? ഇതാ ഈ 16. മനസ്സിലായില്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിവിഷൻ ഫാക്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ലേ, അതാണ് അതിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നോക്കൂ. ഇഫ് 8 × 5 = 40, 8 ഉം 5 ഉം തമ്മിൽ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 കിട്ടി. ദെൻ അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് −5 = 8, ഏതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടും? ഏത് നമ്പറിനെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്? ഇതാ ഈ 40 എന്ന നമ്പറിനെ. 40 ÷ 5 = 8. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ സി, 3 × 7 = 21, 3 ഉം 7 ഉം ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 21. ഇത് ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. ഇത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റ്. ദെൻ അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്റ്റിൻ്റെ 2 ഡിവിഷൻ ഫാക്റ്റാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ 3 × 7 = 21, 3 ഉം 7 ഉം ഇൻറ്റു ചെയ്തപ്പോൾ എന്ത് കിട്ടി? 21 കിട്ടി. ദെൻ 21 ÷ 3, അങ്ങനെയാണെങ്കിൽ 21 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് 3 എന്ന് ആൻസർ കിട്ടുക? ഇതാ ഈ 21 നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എന്ന് ആൻസർ കിട്ടും. പിന്നെ വേറൊരെണ്ണം, ഓ −\\ 7, ഏത് നമ്പറിനെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 7 കിട്ടും? അപ്പോൾ നമ്മളത് ഓർമ്മിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിവിഷൻ ഫാക്റ്റ് ഒക്കെ എഴുതിയത് ഓർമ്മിക്കുക. 21 ÷ 3, 21 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7. ഇനി നമുക്ക് പേജ് നമ്പർ 136 ഉള്ള കണക്ക് ചെയ്യാം. അതെന്താണ്? ഫൈൻഡ് ദി കോഷ്യൻ്റ് ആൻഡ് റിമൈൻഡർ എന്നാണ് ഹെഡിങ്. മിസ് ഇവിടെ സ്ഥലം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫൈൻഡ് ദ കോഷ്യൻ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് സംഭവം ഡിവൈഡ് ചെയ്യലാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ 2 പേജിലായിട്ട് അവർ കുറേ കണക്ക് നമ്മളെ ബുക്കിൽ ചെയ്തു തന്നിട്ടുണ്ട്. അതെല്ലാം കൂടി മിസ്സിന് ബോർഡിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കി മനസ്സിലാക്കണം. എന്നിട്ട് ചെയ്യാനുള്ള വർക്ക് മിസ് ഇപ്പോൾ ബോർഡിൽ ചെയ്ത് കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് കണക്ക് ഏതാണ്? 85 ÷ 5, ക്വസ്റ്റ്യൻ നമ്പർ എ. 85 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് നിങ്ങളെ ബുക്കിൽ ടെസ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാനുള്ള സ്ഥലം അതിലുണ്ട്. അപ്പോൾ നിങ്ങളായി തന്നെ ചെയ്തോളാം. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കി ഈ ക്വസ്റ്റ്യനിൽ നോക്കൂ, ഏതിൻ്റെ ടേബിളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്? 5 ടേബിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും 5 ടേബിൾ അറിയുമെന്ന് മിസ് വിചാരിക്കുന്നു. എന്തായാലും മിസ് 5 ടേബിൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 5 × 1 = 5, 5 × 2 = 10, 5 × 3 = 15, 5 × 4 = 20, 5 × 5 = 25. 5 വരെയാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ 8 എത്ര 5 ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 8 എന്നുള്ള നമ്പർ എടുക്കുക. 8 എന്ന് പറഞ്ഞ നമ്പറിൽ എത്ര 5 ഉണ്ട് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടേബിളിൽ നോക്കാം. അപ്പോൾ 5 × 1 = 5, പിന്നെ 5 × 2 = 10 ആണ് വരുന്നത്. പക്ഷെ ഇവിടെ 10 ഇല്ല, ഇവിടെ 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 8 എന്നുള്ളതിൽ എത്ര 5 ഉണ്ട് നമുക്ക് മനസ്സിലായില്ലേ? ഇതാ ഒരു 5 തന്നെ ഉള്ളൂ. 5 × 1 = 5. അപ്പോൾ ഈ 5 ഇത് അവിടെ ഉണ്ട്. ഇനി 1 നമ്മൾ മുകളിൽ എഴുതി. 5 × 1 = ഈ 5 ഇവിടെ എഴുതി. മനസ്സിലായോ? അല്ലാതെ ഇവിടെ 2 എഴുതിയ 5 × 2 = 10 എഴുതാം. അപ്പോൾ ഈ 8 താഴെ 8 വലിയ സംഖ്യ എഴുതാൻ പാടില്ല. 8 ഒന്നുകിൽ 8 എഴുതാം, അല്ലെങ്കിൽ 8 തൊട്ട് താഴെ.
അപ്പോൾ 5 × 1 = 5 ഇതാ ഈ ഫസ്റ്റ് ലൈൻ. മനസ്സിലായോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 8 നിന്നും ഈ 5 നമ്മൾ മൈനസ് ചെയ്യണം, അതായത് കുറയ്ക്കണം. അപ്പോൾ 8 നിന്നും 5 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കറിയാം എന്താണ്. 3 എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 എന്നുള്ളതിൽ 5 ഇല്ല, അപ്പോൾ കണ്ടോ ഈ 3 5 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ തൊട്ടപ്പുറത്ത് ഇവിടെ കിടക്കണ ഈ 5 നമ്മൾ താഴോട്ട് ഇറക്കി എഴുതി. എന്നിട്ട് നമ്മൾ 35 എത്ര 5 ഉണ്ട് എന്ന് നോക്കണം. അപ്പം മിസ് ഇവിടെ 5 വരെ ടേബിൾ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ 35 എത്ര 5 ഉണ്ട് എന്ന് നോക്കിയാൽ ഈ ടേബിളിൽ നോക്കൂ. 5 × 7 = 35. 5 × 7 = 35. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 35 നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും? 0. അപ്പോൾ 85 എത്ര 5 ഉണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതിങ്ങനെ ഈ ടേബിള് നന്നായിട്ട് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ B. അതിൽ 77 ÷ 7. 77 എത്ര 7 ഉണ്ട്? അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഈ 7 എത്ര 7 ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഈ 7 എത്ര 7 ഉണ്ട്? ടേബിളിൽ എഴുതിയിട്ടുണ്ടോ മിസ്? 7 × 1 = 7. 7 × 1 = 7. 7 ഒരു 7 തന്നെയുള്ളൂ. 7 നിന്നും 7 പോയാൽ എന്ത് കിട്ടും? 0. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ തൊട്ടപ്പുറത്ത് കിടക്കണ 7 താഴോട്ട് ഇറക്കി എഴുതി. ഇനി നമ്മൾ ഈ 7 എത്ര 7 ഉണ്ട്? 1 × 7 = 7. ഇനി 7 നിന്നും 7 മൈനസ് ചെയ്താൽ 0. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, മിസ്സിന് ബോർഡിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മിസ് ടേബിളൊക്കെ മായ്ച്ച് കളയുകയാണ്. ഇനി നമ്മൾ ഇവിടെ എല്ലാം കൂടി എഴുതാൻ മിസ്സിന് സ്ഥലമില്ല, എങ്കിലും ഡിവിഡൻ്റ് എന്നുള്ളതാണ് കേട്ടോ. ഡിവിഡൻ്റ് എത്രയാണ്? 85. ഇങ്ങനെ എല്ലാ കണക്കിനും ഇങ്ങനെ നമ്മൾ എഴുതി പഠിക്കണം. കോഷ്യൻ്റെ എത്രയാണ്? 17. ആൻഡ് റിമൈൻഡർ എത്രയാണ്? 0. അതേമാതിരി ഇതിൻ്റെയും 77 ÷ 7, കോഷ്യൻ്റ് 11 ആൻഡ് റിമൈൻഡർ 0. എല്ലാ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇതേപോലെ എഴുതണം. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കോഷ്യൻ്റും റിമൈൻഡറും മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ 4 എഴുതി പഠിക്കണം, എന്നാലേ നമുക്കത് ഓർമ്മ കിട്ടും. അതുകൊണ്ടാണ് മിസ് ഡിവിഡൻ്റ് ഡിവൈസർ കോഷ്യൻ്റ് റിമൈൻഡർ എന്ന് പറഞ്ഞ് എഴുതിയത്. നിങ്ങൾ 4 എഴുതുകയാണ് നല്ലത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ, ക്വസ്റ്റ്യൻ നമ്പർ C. 105 ÷ 5. 105 നമ്മൾ 5 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏതിൻ്റെ ടേബിളാണ് അറിയേണ്ടത്? 5 ടേബിൾ. അപ്പോൾ 5 ടേബിൾ കുറച്ച് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോക്കുക ചെയ്യാം. 1 പറഞ്ഞ നമ്പർ ഇവിടെ 1 കാണാല്ലേ, ഈ 1 പറഞ്ഞ നമ്പറിൽ 5 ഉണ്ടോ നോക്കുക. ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്പർ കൂടി എടുത്തിട്ട് 10 നോക്കുക. 10 5 ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ടേബിൾ നോക്കി നോക്കൂ. 5 × 2 = 10 കാണാല്ലേ. അപ്പോൾ 5 × 2 മുകളിൽ എഴുതി 5 × 2 = 10. മനസ്സിലായില്ലേ? ഇനി 10 നിന്നും നമ്മൾ 10 മൈനസ് ചെയ്യുക. 10 × 10 പോയി എന്താ കിട്ടുക? 0. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കിടക്കണ 5 താഴോട്ട് ഇറക്കി എഴുതി.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫൈവില് ഈ ഫൈവ് എത്രണ്ണം ഉണ്ട് എന്ന് നോക്കുക. ഫൈവില് ഫൈവ് എത്രണ്ണം ഉണ്ട്, ഫൈവ് ഇൻറ്റു വൺ ഈക്വൽ ഫൈവ്. ഫൈവില് ഫൈവ് ഒരെണ്ണം, ഫൈവ് ഇൻറ്റു വൺ ഈക്വൽ ഫൈവ്. എന്നിട്ട് ഫൈവിൽ നിന്നും ഫൈവ് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും, റിമൈൻഡർ എത്ര കിട്ടിയ, സീറോ. അപ്പോൾ ഈ സി എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. എന്നാൽ ഡി എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. 248 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുക, അതിന് 2 ടേബിൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഈ 2 നോക്കൂ, ഈ 2 ഈ 2 എത്രണ്ണം ഉണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. 2 എത്ര 2 ഉണ്ട്, ഒരെണ്ണം അല്ലല്ലോ ടേബിളിലതാ. 2 × 1 = 2. അപ്പം 2 × 1 = 2. 2 നിന്നും 2 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക, പോയാൽ 0 കിട്ടും. 2 പോയാൽ 0 കിട്ടും. ഇനി നമ്മൾ ഇവിടെ കിടക്കണ 4 നമ്മൾ നേരെ താഴോട്ട് കൊടുന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ഈ 2 എത്രണ്ണം ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ടേബിൾ നോക്കി നോക്കൂ, 2 × 2 = 4. അപ്പോൾ 4 എത്ര 2 ഉണ്ട്, 2. 2 × 2 = 4 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 നിന്നും 4 നമ്മൾ മൈനസ് ചെയ്യുക, അപ്പം നമുക്ക് 0 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ കാണുന്ന 8 ഇവിടെ കൊടുന്ന് ഇങ്ങനെ എഴുതണം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, 8 എന്ന് പറഞ്ഞ സംഖ്യയിൽ എത്ര 2 ഉണ്ടെന്ന്. അപ്പം ഈ ടേബിളിൽ നോക്കി നോക്കൂ, 2 × 4 = 8. 8 എത്ര 2 ഉണ്ട്, 4 ഉണ്ട്, 4 ഉണ്ട്. അപ്പം 2 × 4 = 8. ഇനി 8 നിന്നും 8 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, 0. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായില്ലേ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ടേബിളൊക്കെ പെട്ടെന്ന് മായച്ച് കളയണേ. നമ്മളെ ബുക്കിൽ അവർ നമ്മളോട് കോഷ്യൻ്റും റിമൈൻഡറും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾ ഇതും കൂടി ഇങ്ങനെ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾ നന്ന് മുഴുവനും എഴുതി പഠിച്ചാൽ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി തരുന്നത്. ഡിവൈസർ എത്രയാണ്, 5. ബുക്കിൽ ചോദിച്ചിട്ടുള്ളതാണെങ്കിൽ വെറും കോഷ്യൻ്റ് മാത്രം പിന്നെ റിമൈൻഡറും മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. ഇങ്ങനെ എഴുതണം കേട്ടോ എല്ലാതും.